നമസ്കാരം. കൊല്ലവർഷം 1200 ചിങ്ങമാസത്തിൽ അനുഭവത്തിൽ വരാനിടയുള്ള ഫലങ്ങളാണ് ഇനി പറയുന്നത്. കൊല്ലവർഷം 1199 കർക്കടകമാസം 32 അതായത് ഓഗസ്റ്റ് മാസം 16 വെള്ളിയാഴ്ച വൈകിട്ട് 7:46 പൂരാട നക്ഷത്രം 2 ധനുക്കൂറിലാണ് ചിങ്ങരവി സംക്രമം സംഭവിക്കുന്നത്. ഈ മാസത്തിൽ സ്വാഭാവികമായും സൂര്യൻ ചിങ്ങത്തിലും ചൊവ്വ ഓഗസ്റ്റ് മാസം 26 വരെ ഇടവത്തിലും തുടർന്ന് മിഥുനത്തിലും, ബുധൻ ഓഗസ്റ്റ് 22 കർക്കിടകത്തിലും സെപ്റ്റംബർ 4 ചിങ്ങത്തിലും പ്രവേശിക്കും. ശുക്രൻ സെപ്റ്റംബർ 4 കന്നിയിലേക്ക് പ്രവേശിക്കും. മറ്റ് ഗ്രഹങ്ങൾക്കൊന്നും ഈ മാസം ഗ്രഹപ്പകർച്ചയുണ്ടാവില്ല. സംക്രമ സമയത്ത് ഭാഗ്യധാരക സ്ഥിതി മകം നക്ഷത്രത്തിൻ്റെ ആദ്യപാദത്തിലാണ്. അതനുസരിച്ച് സ്റ്റെല്ലാർ അസ്ട്രോളജി കൂടി ഉൾപ്പെടുത്തി ഗണിച്ചെടുത്ത ഫലങ്ങളാണ് ഇവിടെ ചേർക്കുന്നത്. പൊതുവായിട്ടുള്ള ഫലങ്ങളാണ് ഇനി പറയുന്നത്. ഓരോ വ്യക്തിയും ജനിച്ച ജനന സമയം, ലഗ്നം, അവരുടെ ദശ, അപഹാരകാലങ്ങൾ, ചാരവശാൽ അനുഭവിക്കുന്ന ഫലങ്ങൾ, ഇവയെല്ലാം അനുസരിച്ച് ഈ ഫലങ്ങളിൽ ഏറ്റക്കുറച്ചിൽ ഉണ്ടാകാമെങ്കിലും പൊതുവായി എല്ലാവർക്കും ഓരോ നാളുകാർക്കും കൂടുതലായി അനുഭവത്തിൽ വിടാനിടയുള്ള ഫലങ്ങളാണ് ഇനി പറയുന്നത്. ഉത്രട്ടാതി. കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കും. മാതാവിനുണ്ടായിരുന്ന അരിഷ്ടതകൾ വിട്ടുമാറും. ഭൂമിയിൽ നിന്നുള്ള ധനലാഭം പ്രതീക്ഷിക്കാം. പ്രവർത്തന രംഗത്ത് അസൂയാവഹമായ നേട്ടങ്ങൾ ഇവർ കൈവരിക്കാൻ സാധിക്കും. കലാപരമായ താൽപ്പര്യം വർദ്ധിക്കുന്ന കാലം കൂടിയാണ്. ബന്ധുക്കൾ ശത്രുതാ മനോഭാവത്തോടുകൂടി പെരുമാറിയിരുന്നവർ പോലും പിണക്കമൊക്കെ മതിയാക്കി തിരികെ എത്താൻ സാധ്യതയുള്ള കാലമാണ്. ദാമ്പത്യ ജീവിതത്തിൽ നിലനിന്നിരുന്ന അസ്വസ്ഥതകൾ ശമിക്കും. മുൻകോപം നിയന്ത്രിക്കേണ്ടത് ഇവർക്ക് വളരെ അത്യാവശ്യമാണ്. സന്താനങ്ങളാൽ മനസ്സന്തോഷം വർദ്ധിക്കും. മാസം പകുതി കഴിഞ്ഞാൽ ഉദര സംബന്ധമായ അസ്വസ്ഥതകൾ അനുഭവപ്പെടാൻ ഇടയുണ്ട്. തൊഴിൽ രംഗം പൊതുവെ അഭിവൃദ്ധിപ്പെടുന്നതായിരിക്കും. ദോഷശമനത്തിനായി മഹാദേവനായ ശിവനെ തന്നെയാണ് ഇവർ ഭജിക്കേണ്ടത്. നിത്യേന ഭവനത്തിൽ ശിവാഷ്ടോത്തരം ജപിക്കുക. രുദ്രത്താൽ ശിവന് ധാര നടത്തുക. മാസത്തിലെ ഒരു ദിവസം രുദ്രം ജപിച്ച് ജലധാര നടത്തിക്കുക. അതാണ് ഇവർ ചെയ്യാൻ സാധിക്കുന്ന ഏറ്റവും നല്ല പരിഹാരം. കൂടാതെ ജന്മനാളിൽ ശിവങ്കൽ മുൻവിളക്കിലും പിൻവിളക്കിലും എണ്ണയൊഴിപ്പിക്കുക, ശംഖാഭിഷേകം നടത്തിക്കുക. ഇതൊക്കെ ചെയ്യുന്നത് കൂടുതൽ ഗുണകരമായിരിക്കും.